മിക്കപ്പോഴും ഞാൻ എണീറ്റ് വരുമ്പോഴത്തേനും അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അച്ഛന് മരുന്നൊക്കെ കൊടുക്കുന്ന കാരണം കൊണ്ട് ഏകദേശം ഒരു 9 മണിക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അതിന് പിന്നാലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. കുഞ്ഞി മുപ്പത്തെ സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ മേലെ. റെഗുലറായിട്ട് കാണുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും. ഞാൻ മിക്കപ്പോഴും കാണിക്കാറുണ്ട്. ഞാൻ എണീറ്റ് വന്ന പാടെ ഇവനെ എടുത്ത് തട്ടി എണിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ എണീക്കാറില്ല. അങ്ങനെ നമ്മുടെ ചായ വെച്ചത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ചായ എനിക്കെന്തോ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഫേസിൽ നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു സിറം ട്രൈ ചെയ്തിട്ട് പിമ്പിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ ഈ കാണുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മേരെ അടുത്ത് അപ്ഡേറ്റ് ചോദിച്ചു. ഞാനൊരു എന്താ പറയുക അക്വാ പ്രഷർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കാൽമുട്ട് വേദനയൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നല്ല വർക്കിംഗ് ആണ്, അമ്മയ്ക്ക് നന്നായിട്ട് കുറവുണ്ടെന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ ഇതാണ് ആ ചപ്പല് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഹായ്, എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ ഒരു 3 മണിയായപ്പത്തേനും അല്ല 3 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ഞാൻ നില എന്തോ നേരത്തെ ഉറങ്ങിപ്പോയി. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കുറേ പേര് എന്നോട് എന്താണ് തലവേദന അല്ലേ പോയി ഡോക്ടറെ കാണിക്ക്. കുറേ പേര് പറഞ്ഞു, ഇങ്ങനെ കുറേ പേര് നല്ല സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നു. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ കുറേ പേർക്ക് ഇതേപോലെ തലവേദന ഉണ്ട് എന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം എന്താ പറയുക, ആകെ വണ്ടറടിച്ചു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ തലവേദനയ്ക്ക് ഞാൻ എന്താണ് ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്, സ്കാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴത്തേനും ഇങ്ങനെ പരമ്പരയായിട്ട് കിട്ടും അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് പണ്ടത്തേനും വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പോൾ ഭയങ്കര കുറവാണ്. കുറേ ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലം കൂടിയിട്ടാണ് എനിക്ക് ഇതേപോലെ വന്നിട്ടുള്ളത്. ഇങ്ങനെ എനിക്ക് വൈകാറൊന്നുമില്ല. പിന്നെ എന്താണ്, ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ടെൻഷൻ അടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും, പിന്നെ അതുപോലെ ഒത്തിരി വെയിലടിക്കുമ്പോൾ ഒത്തിരി കാറ്റടിക്കുമ്പോൾ ഒക്കെ അങ്ങനെ തളർന്ന് വരും. അപ്പം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എണ്ണ തേച്ച് കുളി എന്താണ് എണ്ണ തേച്ചിട്ട് കുളിച്ചില്ലെങ്കിലും നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിലും എനിക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് പോവുകയാണ് ചെയ്യാറുണ്ട്. അപ്പം അതായിരിക്കാം തോന്നുന്നു. 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ തല കുളിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ 2 ദിവസം കഴിഞ്ഞിട്ട് തല കുളിച്ചത് ചുമ്മാ കുളിച്ചിട്ട് അങ്ങനെ അമ്പലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കാരണം ആയിരിക്കാം എനിക്ക് അങ്ങനെ തലവേദന വന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം ഒന്നുകൂടെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ കുളിയാക്കിയത്. കുറേ കാലം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലത്തിൻ്റെ അടുത്തേക്ക് ഞാനിങ്ങനെ വൈകുന്നേരമാണ് കുളിക്കേണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ മാറ്റിയ കാലം കൊണ്ടായിരിക്കും തോന്നുന്നു. അറിയില്ല, എന്തായാലും നോക്കണം. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് എന്താ പറയുക തലവേദന മാറ്റാൻ ഡോക്ടറെ കാണിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടോ. ഞാൻ 3 മണിക്ക് എനിക്ക് പിന്നെ 4:30 വരെ ഇങ്ങനെ അതിഥൊക്കെ ആലോചിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞത് അപ്പോഴാണ് എണീക്കുന്നത്. ഇനി കുറച്ച് പണികളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എവിടെ വരെ എത്തുന്നു എനിക്കറിയില്ല. എത്തുന്നിടത്തോളം ഞാൻ എന്തായാലും എത്തിക്കും. ഇനി സ്പെഷ്യലായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല, നോക്കാം. നാളെ എന്തായാലും ഒരു മീറ്റിംഗ് വെച്ച് ലൂഫ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി 2 എണ്ണം ഉണ്ടായിരുന്നു. 1 എണ്ണം ഓൾറെഡി യൂസ് ചെയ്തു. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇത് അമ്മയ്ക്ക് വാങ്ങിയതാണ്. നല്ല ഇഷ്ടമായിട്ടോ. അതായത് ഇതാണ് ആ കമ്പനിയുടെ പേര്. 2 എണ്ണം ജോഡിയായിട്ടാണ് വാങ്ങിയത്.
അതിനുശേഷം ഞാൻ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തു, നമ്മുടെ പപ്പായ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നൊരു ലിപ്ബാം എടുത്തിട്ട് ലിപ്സിലിട്ട്, അതിനുശേഷം ഞാൻ പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്തത്. ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യലില്ല കേട്ടോ, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും പൗസൊക്കെ നന്നായിട്ട് സ്ട്രിങ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഞാൻ ഈ പീൽ ഓഫ് ചെയ്യുന്ന കാരണം കൊണ്ടേ എനിക്ക് അങ്ങനെ ഓപ്പൺ പൗസ് ഇങ്ങനെ ശരിക്കും വരുന്ന പോലെ, അതായത് വിസിബിളായിട്ട് കാണുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോണറ് മറന്നില്ലെങ്കിൽ മിക്കപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, രാത്രി മറക്കാതെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഇടയിൽ എന്തെങ്കിലും ഒരു ഇതിന് പോയി കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഇതെല്ലാം സെറ്റ് ആവും. ഒരു 30 സെക്കൻഡിനുള്ളിൽ എല്ലാം സെറ്റ് ആവും കേട്ടോ. അതിനുശേഷം ഞാൻ മോയ്സ്ചർ ചെയ്യാനായിട്ട് ഇവിടെ ഇന്ന് മോഹൻ്റെ അലവേറ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ കുളിച്ചിട്ടില്ലല്ലോ, ഞാൻ കുളിക്കാൻ പോകുന്നുണ്ടല്ലോ. അതിന് മുന്നായിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തപ്പോൾ ഈ സ്റ്റെപ്പും കൂടെ ഒന്ന് ചെയ്തതാണ്. മോഹൻ്റെ അലവേറ ജെല്ല് എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ക്യൂക്കുമ്പർ ജെല്ലും റോസ് വാട്ടറൊക്കെ ഉള്ളതാണോണ്ടാണ് തോന്നുന്നു എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഒരു സൂത്തിങ് ആണ്, നല്ല കൂളിങ് ആണ്. അപ്പം എന്താണ്, എനിക്ക് സാധാരണ അലവേറ ജെല്ലിനെക്കാട്ടിയും ഇഷ്ടമായി, കുറച്ചും കൂടെ ബെനിഫിറ്റ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. അപ്പം ഇത് ഞാൻ ഇതിന് സ്മിറ്റെന്ന് അങ്ങോട്ട് വാങ്ങിയതാണ് തോന്നുന്നത് കേട്ടോ. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞാനിപ്പം എന്തായാലും രാവിലെ കുളിക്കും. അപ്പോൾ അതിക്ക് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് എന്താ ഫേസ് വാഷ് ചെയ്തതിൻ്റെ പിറക്ക് ഈ സ്കിൻ കെയർ റൂട്ടീനും കൂടെ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട്. കുറച്ച് പണി എന്ന് വെച്ചാൽ അത്ര വലിയ പണിയൊന്നുമല്ല, എന്നാലും ഒരു പണിയുണ്ട്. അപ്പോൾ അതിക്ക് മുന്നായിട്ട് ഞാനിത് ചെയ്തു എന്നുള്ളൂ കേട്ടോ. പണിയെന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ചാളയല്ലല്ലോ ഇത്, അയിലല്ലേ, അയില നന്നാക്കാനാണ്. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ എന്താണ് കത്രിക വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ക്ലീൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങാറില്ല. എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നെ കുടുത്തി അങ്ങനെ എന്തോ സാധനം വന്നപ്പോഴത്തേനും കൈ പെട്ടെന്ന് മുറിഞ്ഞു പോവും. അതായത് കത്രികയ്ക്ക് വെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ വലിയ മീനുമൊക്കെ അധികം കടക്കാത്തത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള അത്യാവശ്യം വന്നിട്ടില്ലല്ലോ, നമുക്ക് അത്യാവശ്യം വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ പറ്റിയിട്ട് പഠിക്കുക. മുന്നേ കൂട്ടി അറിഞ്ഞിരിക്കുന്ന പരിപാടി നമുക്കില്ലല്ലോ, അത് കാരണം കൊണ്ട്. അപ്പം ഞാൻ എന്താ നന്നാക്കിയിട്ടുണ്ട്. ഇനി അമ്മ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പറ്റിയ ഞാൻ എന്തായാലും അത് കാണിക്കാം. നമുക്ക് ഈ സാധനം വന്നൂട്ടാ. ഓക്കെ, എൻ്റെ കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ട് ചുമ്മാ ഇതിങ്ങനെ ആക്കി വെക്കിട്ടോ. കുളി കഴിഞ്ഞു, ഇനി എന്നിട്ടാണ് ഇനി മീൻ കറി വെക്കാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മീൻ കറിക്ക് പച്ചമുളകും വേപ്പിലയും അല്ലല്ല പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിയാനുണ്ട്. അപ്പം അമ്മേൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതൊക്കെ തീർത്തിട്ട് അതിലെ നന്നാക്കി അധികം മണമൊന്നും വരില്ല. എന്നാലും ഞാൻ കുളിച്ചു, നമ്മൾ രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണം ഇതൊക്കെ അരിഞ്ഞ് വെച്ചു. ഇനി എന്തോ അമ്മ ഇന്നൊരു പ്രത്യേക തരത്തിൽ മീൻകറി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം അമ്മ കുളിക്കുകയാണ്, കുളി കഴിഞ്ഞ് വരട്ടെ. ഞാൻ ഇതെല്ലാം കത്തിക്കാണ് എന്താണ് അരിഞ്ഞത്. പക്ഷേ എനിക്കും ഈ മുളക് അരിയുമ്പോഴത്തേനെ കൈ അരിയും. അപ്പോൾ അത് കാരണം ഞാൻ കത്തിരിക്ക എടുത്തു. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കേണ്ട ഒരു കുഞ്ഞു കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ കറിയല്ല, കുഞ്ഞു കറി ആണ് പറയണ കേട്ടു. വേപ്പിലയും കൂടി എടുക്കാനുണ്ട്. വേപ്പില നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന് മീൻകറി വെക്കാൻ നേരത്ത് നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ആകെ ഡിം ആയിട്ടിരിക്കുന്നത്. പിന്നെന്താണ് അമ്മ അമ്മ എന്തോ ഒരു കറി വെച്ചിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്നത് ചീൻചട്ടി അല്ലല്ലോ, മീൻ ചട്ടിയാണ്. എണ്ണയൊക്കെ എപ്പോഴും ഇതിൽ വെക്കുന്നതാണ് കൊണ്ട് ഇങ്ങനെ ചൂടാകുമ്പോൾ തന്നെ എണ്ണയൊക്കെ ഇതിൽ കുതിർന്ന് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനായ കാര്യം കൊണ്ടാണ് ഇത്ര കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കണം, കുറച്ചും കൂടെ അധികം വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ സവോളയൊക്കെ എടുത്തിട്ട് സവോളയൊക്കെ ഇടണം. വരുന്ന വെച്ചാൽ സവോളയിൽ അതൊക്കെ ഇടുക. ഇതൊന്നും എനിക്കറിയാവുന്നതല്ല, അമ്മ എനിക്ക് പറഞ്ഞു തന്നാണ്. ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാൽ ഞാനങ്ങനെ പഠിക്കില്ല, പക്ഷെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇടണം കേട്ടോ അതിൻ്റെ ഇടയിൽ, 2 അല്ലി ഇട്ടാൽ മതി. ഒത്തിരി നട്ടണ്ട, വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. ആർക്കേലൊക്കെ അറിയാത്തതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. അയിലൊക്കെ മുളകിട്ട അയിലക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി വന്നിട്ട് വേണം നമ്മൾ ഓരോന്ന് ഇങ്ങനെ
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചേർക്കേണ്ടത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വഴറ്റിയാൽ ശരിയാവില്ല, അത് കാരണമുണ്ടാണ്. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അമ്മയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർത്താണ് കേട്ടോ, നമ്മുടെ ഈ ഒരു വേപ്പില, ഈ ഒരു വഴറ്റണ സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ വേപ്പിലിങ്ങനെ ഇതുപോലെ കിടക്കും, അത് കാരണമുണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ചേർത്തിട്ടത്. ലാസ്റ്റാണ് ഞാൻ ഈ ഒരു തക്കാളി ചേർത്തത്. എല്ലാട്ടതിന് ശേഷം തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ആണെങ്കിൽ മുളക് പൊടി അതിൻ്റെ കുറച്ച് കുറവിടുക, കാരണം മല്ലിപ്പൊടി എപ്പോഴും കൂടുതലുള്ളതാണ് നമുക്ക് നല്ലത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്കിലും ടേസ്റ്റ് കൂടുതൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മുളകിട്ടത് എന്നുള്ള ഒരു ഇതിനായ കാരണം കൊണ്ട് മുളക് ഇത്തിരി കൂടുതലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടും അമ്മ പറയുന്നുണ്ടായിരുന്നു കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചില്ല, കാരണം ലാസ്റ്റിൽ എന്തോ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അത് എനിക്കാണെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കുക അത്രയധികം ഇഷ്ടമില്ല. ഞാൻ ഇതിനെങ്ങനെ പറയണേന്ന് എനിക്കറിയില്ല, കാരണം ഞാനിത് കഴിക്കില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഈ കുടമ്പുളി ഇല്ലേ, കുടമ്പുളി ഇങ്ങനെ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്താണ് തക്കാളിയും എല്ലാം കൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട്, സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല ഇതിനകത്ത്. നന്നായിട്ട് ഇനി എന്താണ് തിളയ്ക്കുക. തിളച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഒന്ന് രണ്ട് തള വരില്ലേ, അങ്ങനെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ആ ഒരു അയലക്കറി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് ഇടാം. ഫുൾ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചിട്ടിട്ടുള്ളൂ. നമ്മൾ വറക്കും, നമ്മൾ അയിലയുടെ തലയൊക്കെ വറക്കാറുണ്ട്. എനിക്ക് ആക്ച്വലി അയിലത്തല ഭയങ്കര വറുത്തിട്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം കുറച്ചിട്ടുള്ളൂ, പിന്നെ വീട്ടിൽ മെമ്പേഴ്സൊക്കെ കുറവാണല്ലോ. ഇതുപോലെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. 1-2 ദിവസം ഇരിക്കും തോറും നല്ല ടേസ്റ്റല്ലേ. അപ്പം ഇതിട്ടിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം ഇനി മറ്റേ സാമ്പാർ ഇളക്കണ പോലെ ഇളക്കാനൊന്നും പറ്റില്ല. ഇതേപോലെയൊക്കെ ഇളക്കാനൊക്കെ പാടുള്ളൂ. അതിലാണ് ഞാൻ എപ്പോഴും ഫെയിലായി പോകുന്നത്. എനിക്കാണെങ്കിൽ നന്നായിട്ട് ഇളക്കണം, എന്നാലേ ഒരു സംതൃപ്തി ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങാൻ രീതിയിൽ വെക്കുക. അത് വെച്ചതിന് ശേഷം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കുക. അപ്പം എപ്പോഴും കുറച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഫൈനലി നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്, പക്ഷേ ഞാൻ പൊടിപ്പാണ് ഇട്ടത്. അതെന്തോ അങ്ങനെയായിപ്പോയി. അതിനുശേഷം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ അമ്മ കേട്ടോ ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി പുളി കുറവാണെന്ന് തോന്നി. അപ്പോൾ വീണ്ടും അതെടുത്ത് വെച്ചു. പിന്നെ വീണ്ടും നമ്മൾ വറ്റിക്കാനായിട്ട് വെക്കണം. വറ്റിക്കലാണ് ഇതിൻ്റെ മെയിൻ സംഭവം. വറ്റിച്ച് കഴിയുമ്പോൾ ആ ഒരു എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും. അതാണ് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കണ്ടോ. വറ്റിച്ചെടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാനങ്ങനെ മീൻകറി കഴിക്കില്ലെന്നേ. എനിക്ക് ഈ കഴിക്കും, ഒരു തുണ്ടെങ്ങാനും കഴിക്കും, പക്ഷേ എനിക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതുമ്മ വേറെ പരിപാടികളൊന്നുമില്ല, നമ്മളെല്ലാം ആദ്യമേ തന്നെ ചെയ്തുല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ വരെ മറച്ച് പിഴിഞ്ഞ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ താളിക്കാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ പുളിഞ്ചാറ് വെക്കാന്നാണ് പറയുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ മിക്കപ്പോഴും രാത്രിയിലാണ് വെക്കാറുള്ളത്. ഇതിപ്പോൾ എന്താണോ ഇങ്ങനെ വെച്ച് എനിക്കറിയില്ല കേട്ടോ, പകലാണ് ഇങ്ങനെ വെച്ചത്, എന്താണെന്ന് എനിക്കറിയില്ലെങ്കിലും യാ ഇതാണിപ്പോൾ രണ്ടാമത് ആ ഒരു കുടമ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുടമ്പുളിയിൽ അമ്മ സാധാരണ ഇതിലിട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കുടമ്പുളി എന്താണ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുളി ഉണ്ടല്ലോ ഇങ്ങനെ കിടന്ന് കുതിർന്ന് വരും, എന്നുവെച്ചാൽ പുളി ഊർന്ന് വരും, അപ്പോൾ പുളി കൂടും. ഇതിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കിത് കഴിക്കാൻ തോന്നി. ഞാനിതെടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഞാൻ ഇതെടുത്ത് കഴിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇപ്പം മഴ പെയ്യുന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥ എനിക്ക് ഭ്രാന്തണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചു പോവും. അതേപോലത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ഉറങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉറങ്ങുന്നുണ്ട്. 3 മണി 4 മണി നേരത്തൊക്കെ എണീക്കുക, ശരിക്കും ഉറങ്ങാൻ പറ്റാനുള്ള സ്വതവേ. എനിക്ക് ഈ മഴക്കാലം ഇഷ്ടമില്ല. ഈ ന്യൂനമർദ്ദം കൂടിയാകുമ്പോൾ ആകെ വൃത്തികെട്ട ഒരു ജാതി പോലെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എല്ലാവർക്കും മഴക്കാലമൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ചൂടായാലും എനിക്ക് വേനൽക്കാലവും ആണ് ഇഷ്ടം. എനിക്ക് എന്തോ അങ്ങനെയാണ്. മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നനഞ്ഞ് പിളിഞ്ഞ്, മീൻസ് ഞങ്ങളുടെ ഈ ഓടുവീടായ കാരണം കൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ ടോട്ടലി നോക്കുമ്പം എനിക്ക് അങ്ങനെ മഴക്കാലം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. കാരണം എല്ലായിടത്ത് പോവുകയാണെങ്കിലും ആകെ നനഞ്ഞ് വേസ്റ്റൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്ന് ഓ ജാതി പോലെയാണ്. പക്ഷെ മഴ എനിക്ക് കൊള്ളാൻ ഇഷ്ടമാണ് കേട്ടോ. മഴ അങ്ങനെയല്ല, മഴ നിന്ന് കൊള്ളാൻ ഇഷ്ടമാണ്. പിന്നെ മഴയത്ത് നടക്കാനൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. എന്നാലും എനിക്ക്
മഴ എനിക്കിഷ്ടല്ല. നിങ്ങൾ ആർക്കും എനിക്കും മഴ ഇഷ്ടമല്ല ഞാൻ പറയണം കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് എനിക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് മഴ ഇഷ്ടമല്ലാത്തതെന്നാണ്. ആ ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ വയ്ക്കാൻ പോവാണ്. അമ്മ പഞ്ചായത്തിൽ നിന്ന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. അച്ഛൻ അവിടെ ടി വി വെച്ചിട്ടുണ്ട്. അച്ഛൻ കുറേ നേരം നാപ്തോളിയിൽ അതിൻ്റെ പരസ്യം കണ്ട് ഇങ്ങനെ ഇരിക്കും. അതിനുശേഷമാണ് മൂപ്പര് ചാനൽ മാറ്റുള്ളൂ. അപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ സിനിമ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. ഇത് കണ്ടോ, ഇവിടെ ഞാനൊരു എന്താണ് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ എണ്ണയൊക്കെ വന്നിട്ട് കണ്ടോ, ഇവിടെ മാത്രം വേറെ കളറ് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്താണ് സ്റ്റിക്കറൊക്കെ ഇവിടെ വെച്ച് ഒട്ടിച്ചൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഉച്ചക്കത്തെ മീൻകറി അതാ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. അപ്പം ചായ വയ്ക്കാൻ പോകാം കേട്ടോ. ഇനി ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി ഈവനിങ്ങിൽ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുളിച്ചിട്ടാണ്, ഇന്ന് എൻ്റെ തല കുളിക്കുന്ന ദിവസമല്ല, അത് കാരണം തല കുളിച്ചിട്ടില്ല. മേലെ ഞാൻ കുളിച്ചു, ഇനി വൈകുന്നേരം കുളിക്കാൻ വഴിയില്ല. മിക്കതും വൈകുന്നേരം കുളിക്കില്ല കേട്ടോ. റൂമിലെത്തി, നിങ്ങളുടെ റൂം നോക്കും. ഞാനിത് എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും എന്ന് പറയണ പോലെ ഇങ്ങനെ കിടന്ന് ഒതുക്കും. കുറേ കാക്കര കുക്കറ് സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒതുക്കിയിട്ട് വേണം. എന്ത് ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. എങ്ങനെ ഒതുക്കണം, എന്തൊതുക്കി വെക്കണം എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഒതുക്കി ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഇപ്പം വേറൊരു കഷായമാണ് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പം ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോഴേ ചില കാര്യങ്ങളും മറന്നു പോകും. സത്യത്തിൽ ഈ ഫോണും പിടിച്ച് ഇങ്ങനെ എല്ലായിടത്തേക്കും നടക്കാതെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എങ്കിലും നിങ്ങൾക്കിഷ്ടമെന്ന് പറഞ്ഞ കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് തൂക്കി പിടിച്ച് നടക്കുന്നത്. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഞാൻ ബാക്കി എല്ലാം റൂമിൽ ചെന്നിട്ട് പറയാം. ഹലോ. അപ്പോൾ സമയപ്പം ഏകദേശം 6:30 കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്ത് ചെയ്തോന്നറിയോ, അടിച്ചു വരി, റൂമൊക്കെ ക്ലീൻ ചെയ്ത്, ചായ വെച്ച്, ചായ അച്ഛന് കൊടുത്ത്, ഞാൻ പറഞ്ഞിട്ടേ അമ്മ പുറത്തേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ ഒരു മമ്മൂട്ടിയുടെ ഫിലിം കണ്ടത് തന്നെയാണ്, എന്നാലും കണ്ടു ഫ്ലോ ചെയ്യേണ്ട കാര്യം മറന്നുപോയി. അപ്പം ഞാൻ ഓർത്ത് ഇനി പിന്നെ എൻ്റെയാണെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഫേസ് ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ. എല്ലാവരുടെ ഫേസും പോലെ തന്നെ എൻ്റെ ഫേസും നല്ല ഓയിലിയാണ് കണ്ടോ, നല്ല ഓയിലി ഫേസാണ്. ഇപ്പം പുതിയതായിട്ട് ഞാനൊരു 2-3 പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫേസിൽ പുതിയ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പത്തേനും ആക്നേസ് വരും. അപ്പം നന്നായിട്ടുണ്ട് കൊണ്ടോ, നന്നായിട്ടുണ്ട്. അപ്പം അതൊന്ന് എൻ്റെ സ്കിന്നായിട്ട് സെറ്റായിട്ട് വേണം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതെൻ്റെ ചുണ്ടിൻ്റെ വാടാട്ടാ. ഓക്കെ, അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൺഡേ ഇതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടില്ല എന്ന് എനിക്കറിയാം, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയും ബൈ.